വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജ്യമൊട്ടാകെ സി പി എം മത്സരിക്കുന്ന സീറ്റുകളെ സംബന്ധിച്ച് ചില ധാരണകൾ, ചില കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഏതാണ്ട് 60 സീറ്റുകളിലാണ് രാജ്യമൊട്ടാകെ അവർ മത്സരിച്ചത്, സി പി എം മത്സരിച്ചത്. ഇത്തവണ ഏതാണ്ട് അതിനടുത്ത് തന്നെ ഉള്ള സീറ്റുകൾ, കൂടുതൽ സീറ്റുകളിൽ മത്സരിക്കാൻ ചില സംസ്ഥാനങ്ങളിൽ ആദ്യമായിട്ട് ചില സീറ്റുകളിൽ മത്സരിക്കുമെങ്കിൽ പോലും ഏതാണ്ട് 60 സീറ്റിനടുപ്പിച്ച് ഇത്തവണയും മത്സരിക്കുമെന്നാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് ഒരു പ്രമുഖ പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ സൂചന അനുസരിച്ച് ഏതാണ്ട് 60 സീറ്റ് അല്ലെങ്കിൽ 50-നും 60-നും ഇടയ്ക്കുള്ള സീറ്റിലായിരിക്കും സി പി എം മത്സരിക്കുന്നത്. അപ്പം സി പി എമ്മിന് ദേശീയ തലത്തിൽ 10-40 സീറ്റ് കിട്ടുന്ന സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് സി പി എമ്മിന് ഇത്തവണ യു പി എയിലോ അല്ലെങ്കിൽ ബി ജെ പി വിരുദ്ധ ബദൽ ഉണ്ടാക്കുമ്പോൾ അതിന് നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുക. അതിന് സാധ്യത കുറവാണ് എന്നാണ് പറയുന്നത്. എന്തായാലും കേരളത്തെ സംബന്ധിച്ച് അദ്ദേഹം വലിയൊരു പ്രതീക്ഷ ഇത്തവണ വച്ചിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് ശബരിമല വിഷയം ഇത്തവണ ഞങ്ങളെ അനുകൂലമായിട്ടാണ് വരാൻ പോകുന്നത്. ശബരിമല വിഷയം വളരെ പോസിറ്റീവായ ഇമ്പാക്റ്റാണ് സി പി എമ്മിന് ഉണ്ടാക്കാൻ പോകുന്നത്. 55 ലക്ഷം സ്ത്രീകൾ വനിതാ മതിലിൽ പങ്കെടുത്തത്, വളരെ സ്വാഭാവികമായി വനിതാ മതിലിൽ പങ്കെടുത്ത കാഴ്ച, അത് ചില സൂചനകൾ നൽകുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ആ സൂചന എന്ന് പറഞ്ഞാൽ മതേതരമായി ചിന്തിക്കുന്ന, സ്ത്രീകളുടെ അവകാശത്തിന് വേണ്ടി ചിന്തിക്കുന്ന, സ്ത്രീകളുടെ തുല്യതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്ന വലിയൊരു ജനസമൂഹം, വലിയൊരു സ്ത്രീ സമൂഹം കേരളത്തിൽ ഇപ്പോഴുമുണ്ട്. അത് ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നു എന്നാണ് സീതാറാം യെച്ചൂരി ഇന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ആ നിലയ്ക്ക് നോക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകൾ വളരെ വലുതാണ്. മാത്രമല്ല, കേരളത്തിൽ മതേതര വോട്ടും മതേതര വിരുദ്ധ അല്ലെങ്കിൽ മതേതര വോട്ടും നേരത്തെ അതിനപ്പുറം നിൽക്കുന്ന വോട്ടും മതബദ്ധമായ അല്ലെങ്കിൽ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊക്കെ വിശ്വസിക്കുകയും ചെയ്യുന്ന വോട്ടും എന്നുള്ള നിലയിൽ ഒരു ധ്രുവീകരണം ഇതിനകം തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ മതേതര വോട്ടുകൾ ആർക്കാണ് പോവുക എന്നൊരു ചോദ്യമുണ്ട്. മതേതര വോട്ടുകൾ നമുക്കറിയാം, കേരളത്തിൽ ഒരുപാട് വർഗീയ ശക്തികളും മതേതര മതശക്തികളും സാമുദായിക ശക്തികളൊക്കെ ശക്തമാണെങ്കിൽ പോലും കേരളം ഒരു മതേതരത്വത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ്. ആ നിലയിൽ മതേതര വോട്ടുകൾ സമാഹരിക്കാൻ ഇത്തവണ സി പി എമ്മിന് കഴിയും ഈ ശബരിമല വിഷയത്തിൽ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വലിയൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ അസ്ഥാനത്താണോ അല്ലയോ എന്ന് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ അറിയൂ. എന്തായാലും മതേതരത്തിൻ്റെ അപ്പുറം നിൽക്കുന്ന വോട്ടുകൾ അല്ലെങ്കിൽ മതേതര വിരുദ്ധ വോട്ടുകൾ എപ്പോഴും രണ്ടായിട്ട് വിഭജിക്കാനാണ് ഇത്തവണ സാധ്യത. അത് ബി ജെ പിയും കോൺഗ്രസും. ഇതിൽ കോൺഗ്രസിനാണോ നേട്ടം, ബി ജെ പിക്കാണോ നേട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞകാല സംഭവങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാവുമെന്നാണ്. കോൺഗ്രസ്സിന് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം കോൺഗ്രസ് മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുകയും ബി ജെ പിയുടെ പല നിലപാടുകളും യോജിച്ചുകൊണ്ടും, അത് പരസ്യമായി പറഞ്ഞെങ്കിൽ യോജിച്ചുകൊണ്ട് ശബരിമല വിഷയത്തിൽ അവരെടുത്ത നിലപാടും അവരുടെ സമീപനവും എല്ലാം നാം കണ്ടതാണ്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോൾ കേരളത്തിലെ മതേതര വോട്ടുകൾ ഇടതുപക്ഷത്തിന് സമാഹരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇത്തവണത്തെ ഏറ്റവും പ്രധാനപ്പെട്ട. അങ്ങനെ സമാഹരിക്കപ്പെട്ടാൽ ചിത്രം മാറും. വളരെ വ്യക്തമായ മുൻതൂക്കം ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ് സീതാറാം യെച്ചൂരി വച്ചു പുലർത്തുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഇത്തവണ ഞങ്ങളുടെ പരമ്പരാഗതമായി ഞങ്ങളുടെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് മാത്രമല്ല, കേരളത്തിന് പുറത്ത്, കേരളം, ബംഗാൾ, ത്രിപുര ഉള്ള സംസ്ഥാനങ്ങൾക്ക് പുറത്ത്, മഹാരാഷ്ട്ര പോലുള്ള, മധ്യപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തവണ സീറ്റുകൾ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് സീതാറാം യെച്ചൂരി വച്ചു പുലർത്തുന്നത്. കാരണം അദ്ദേഹം കാരണം പറയുന്നുണ്ട്, എന്താണ് ഈ ഉയർന്നു വരുന്ന പുതിയ തൊഴിലാളി ശക്തി, തൊഴിൽ ശക്തി, കർഷകരുടെ ശക്തി, ഇതിലെല്ലാം അടുത്ത സമീപകാലത്ത് നടന്ന സമരങ്ങളിലെല്ലാം കണ്ട വലിയ ജനപങ്കാളിത്തം, അതിൽ ഇടതുപക്ഷം പ്രത്യേകിച്ച് സി പി എം വഹിച്ച നിർണായകമായ നേതൃത്വപരമായ പങ്ക്, ഇതെല്ലാം പുതിയൊരു മൂവ്മെൻറ്റ്, പുതിയൊരു ഒരു പ്രസ്ഥാനം, പുതിയൊരു ഉയർച്ച ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. ആ നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ ഇടതുപക്ഷത്തിന് നിർണായകമായ റോൾ, സീറ്റ് ഇല്ലെങ്കിൽ പോലും, സീറ്റ് അധികം കിട്ടിയില്ലെങ്കിൽ പോലും ദേശീയ തലത്തിൽ നടക്കുന്ന ബി ജെ പി വിരുദ്ധ ആ കാര്യത്തിൽ, ബി ജെ പി വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്ന കാര്യത്തിൽ, ബി ജെ പി വിരുദ്ധ സർക്കാർ ഉണ്ടാക്കുന്ന കാര്യത്തിൽ നിർണായകമായ, മുമ്പൊക്കെ ഉണ്ടായിരുന്ന പോലെയുള്ള അത്രയും നിർണായക ഗണ്യമായ റോൾ ഇല്ലെങ്കിൽ പോലും വളരെ നിർണായകമായ ഒരു റോൾ സ്വാഭാവികമായും ഇടതുപക്ഷത്തിന്, പ്രത്യേകിച്ചും സി പി എമ്മിന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലും.